ഹായ് ഹലോ, മൗണ്ട് രാഗത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടവസാനിപ്പിച്ചത് കുഞ്ഞ് ആശുപത്രിയിലാകുന്നു, സോണിയും ബാക്കി എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുന്നു, കിരണിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇന്നിനി എന്ത് സംഭവിക്കുമെന്നൊക്കെ നമുക്ക് അറിയാം. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് കാണുമ്പോൾ മനുഷ്യരെത്ര സ്വാർത്ഥരാണെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ഒരു കുഞ്ഞ് സ്വന്തം കുഞ്ഞ് ആശുപത്രിയിൽ കിടക്കുമ്പോൾ പോലും അതിനെപ്പോലും മുതലാക്കാൻ ശ്രമിക്കുകയാണ്. ആ അവസരത്തെ മുതലാക്കി തൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു അച്ഛനെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം. അതിനുവേണ്ടി, അതായത് നമ്മളെപ്പോഴും നമ്മൾ മക്കൾക്ക് വഴികാട്ടികളാവേണ്ടത് അച്ഛനമ്മമാരാണെങ്കിൽ മുതിർന്നവരാണ് വരുന്ന തലമുറയ്ക്ക് വഴികാട്ടി കൊടുക്കുക. പക്ഷേ അവർ പോലും ഈ പറയുന്നവരെ തലതിരിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ് എന്ന് തോന്നിപ്പോവുക. അപ്പോൾ എന്തായാലും കിരൺ ഉറക്കത്തിൽ, അതായത് ഫോൺ സൈലൻ്റ് വെച്ച് ഉറങ്ങിയതുകൊണ്ട് തന്നെ സോണി വിളിക്കുന്നൊന്നും അറിഞ്ഞില്ല. പക്ഷേ ഇടയ്ക്ക് ഉറക്കമുണർന്ന് വെള്ളമൊക്കെ ഒന്ന് കുടിച്ച് കഴിഞ്ഞിട്ട് ഫോൺ നോക്കുമ്പോൾ സോണി വിളിച്ചേക്കുന്നത് കണ്ട് അങ്ങനെ വിവരം അറിയാണ്, ഓടിപ്പാഞ്ഞെത്തുകയാണ്. സോണിക്ക് ഒരു ആശ്വാസമൊക്കെ ആവുകയാണ്. അങ്ങനെ കല്യാണിയും കിരണും സോണിയും മാത്രമാണ് ഹോസ്പിറ്റലിലേക്ക്. പാറുമോളുടെ അടുത്തേക്ക് ബൈജുവിനെയൊക്കെ പറഞ്ഞു വിടുന്നു, അമ്മയും പറഞ്ഞു വിടുകയാണ്. അവരങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, എന്താണ് സംഭവിച്ചതെന്ന് അറിയാതിരിക്കുക. അതേസമയം രാവിലെ രൂപ എന്നത്തെയും പോലെ തന്നെ ഗ്രൗണ്ടിലേക്ക് പോയിരിക്കുകയാണ് തൻ്റെ മക്കളെ കാണാൻ വേണ്ടി, മകനെയും മരുമകളെയും കാണാൻ വേണ്ടി. ഓരോരുത്തർ ഇങ്ങനെ നടന്നു വരുമ്പോഴും അവരാണ് എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുക. പക്ഷേ അത് അവരല്ലെന്നറിയുമ്പോൾ വാടി മുഖം വാടുന്നുമുണ്ട്. അങ്ങനെ നമ്മുടെ ജുബാനയുടെ ബാപ്പയെ കാണുന്നുണ്ട്, ഇന്ന് ഒറ്റയ്ക്കാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അവനില്ലേ, അവനെ എൻ്റെ കയ്യിലെങ്ങാണം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ശരിയാക്കും. അവൻ എൻ്റെ മോളെക്കുറിച്ച് എന്തൊക്കെ അപവാദമാണ് പറഞ്ഞത് എന്നൊക്കെ പറയാം. എന്തായാലും അവിടുന്ന് പറഞ്ഞു വിട്ടത് നന്നായി. മറ്റൊരു നല്ല കമ്പനിയിൽ നല്ല സ്നേഹിക്കാൻ അറിയാവുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് പോയല്ലോ, അപ്പോൾ അതിലെനിക്കും സന്തോഷമുണ്ടെന്ന് രൂപ പറയുവാ. പക്ഷേ രൂപയെ വിമർശിക്കുന്നുമുണ്ട്, മക്കളെ മനസ്സിലാക്കാതെ ഇങ്ങനെ ചെയ്യുന്നതല്ലോ. പക്ഷേ രൂപ അതിന് കൂടുതലൊന്നും പറയുന്നില്ല. ഒരു എന്തുകൊണ്ടായിരിക്കും വരാത്ത, ഇനി കല്യാണിക്ക് എന്തെങ്കിലും പറ്റിയതാണോ എന്നൊക്കെ ടെൻഷൻ അടിച്ചിരിക്കും. ഒന്നും അറിയാതെ നിൽക്കുകയാണ് രൂപ. അതേസമയം അറിയേണ്ടവരൊക്കെ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. രാഹുലും അതേപോലെ തന്നെ ശാരിയൊക്കെ അറിയാണ്. അവരതിനെ ആഘോഷമാക്കുകയാണ്. ആ കുഞ്ഞെങ്ങനെയിലൊന്ന് മരിച്ചാൽ മതി എന്നുള്ളൊരു നിലയിലാണ്. പക്ഷേ ഈ ആഘോഷങ്ങളൊക്കെ കെട്ടടങ്ങാൻ നിമിഷം നേരം മതി എന്ന് മാത്രം ഇവർ ഓർത്താൽ മതി. എന്നാലും രൂപയോട് അവർ പറയുന്നില്ല. കാരണം രൂപയുടെ സ്വന്തം ചോരയാണ്. രൂപയ്ക്ക് മക്കളോട്, കുഞ്ഞു പിള്ളേരോടൊക്കെ ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും മനസ്സ് മാറുമോ എന്നുള്ളൊരു ടെൻഷനുണ്ട്. അതുകൊണ്ട് ഈ പറയുന്നത് പോലെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ്. കല്യാണി ചോദിക്കുന്നുണ്ട്, അമ്മയെ അറിയിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ രണ്ട് മക്കളും പറയുന്നത് വേണ്ട, ഇതൊക്കെ അറിഞ്ഞാലേ അമ്മ സന്തോഷിക്കുള്ളൂ, അമ്മ വരാനൊന്നും പോകുന്നില്ല. ഇതിനിടയിൽ ഒരു പർദ്ദ ധരിച്ചൊരു സ്ത്രീയെ കാണുമ്പോൾ കല്യാണി അത് രൂപയാണെന്ന് കരുതി ഓടിച്ചെല്ലുകയും തട്ടി വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് അല്ല എന്ന് മനസ്സിലാക്കുകയാണ്. അവിടെ ഒരു നിരാശയൊക്കെ തോന്നുന്നുണ്ട്. അതേസമയം ഈ പറയുന്നതുപോലെ ഈ വിക്രം ഈ വിവരം രാഹുൽ വിളിച്ചറിയിക്കുകയാണ്. അതറിഞ്ഞതിന് ശേഷം ഇതൊരു മുതലാക്കാൻ, ഇപ്പോൾ ഈ ഒരു കുഞ്ഞിനെ കാണാൻ ആശുപത്രിയിലേക്ക് ചെല്ലാം, വീട്ടിലേക്ക് ചെല്ലുന്നതല്ലേ പ്രശ്നമുള്ളൂ, സ്വന്തം കുഞ്ഞിനെ കാണരുതെന്ന് പറയാൻ അവകാശമില്ല എന്നൊക്കെ പറഞ്ഞ് സോണിയെ ചാക്കിട്ട് പിടിച്ച് ആ ഓപ്പറേഷനുള്ള കാശ് സ്വന്തമാക്കാം എന്നൊക്കെയുള്ള രീതിയിലേക്ക് ആശുപത്രിയിലേക്ക് വെച്ച് പിടിച്ചിട്ടുണ്ട്. ഇനി ആശുപത്രിയിലെത്തുന്ന ഇവർക്കുള്ള മറുപടി കൊടുക്കുന്നത് മറ്റാരുമല്ല, കല്യാണി തന്നെയാണ്. അത് കിട്ടുകയും ചെയ്യും. അത് ചോദിച്ച് വാങ്ങിക്കാൻ വേണ്ടി തന്നെയാണ് അച്ഛനും മോനും കൂടെ ഒരുങ്ങിക്കെട്ടി പോയിരിക്കുന്നത്. ഈ എന്തൊരു, അതായത് സോണിയെ വേണ്ട, പക്ഷേ സോണിയുടെ കാശ് വേണം. അത് സോണിയെ പറഞ്ഞ് പറ്റിച്ച് ചെയ്ത തെറ്റുകളെല്ലാം അയാളുടെ ഭാഗത്താണ്. പക്ഷേ അതിനെ എങ്ങനെയാണ് ഈ മുത്തശ്ശനും അച്ഛനും ഒക്കെ ന്യായീകരിക്കുന്നത്? കല്യാണ സോണി മോളുടെ കുഞ്ഞല്ല എന്ന് വരെ, അതായത് കിരൺ വിക്രമിൻ്റെ കുഞ്ഞല്ല എന്ന് വരെ പറഞ്ഞു കഴിഞ്ഞു. അത് കുഞ്ഞ് ആശുപത്രിയിലാണെന്ന് പറയുമ്പം വിക്രമിനും വലിയ സങ്കടമൊന്നും തോന്നുന്നില്ല, സ്വന്തം കുഞ്ഞാണ്. പക്ഷേ ഇവിടെ എല്ലാവർക്കും കാശ് മാത്രം മതി. അതിനു വേണ്ടിയിട്ടാണ് കഥ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു ലാഗ് വീണ്ടും വന്നു തുടങ്ങിയിട്ടുണ്ട്. അവിടെ ആ ഒരു സ്ത്രീ എന്ന ആ ഒരു കഥാപാത്രം എൻ്റർ ചെയ്തപ്പോൾ, താര എന്ന് പറയുന്ന കഥാപാത്രം എൻ്റർ ചെയ്തപ്പോൾ നമ്മളൊക്കെ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു ഇപ്പോൾ എന്തൊക്കെയോ സംഭവിക്കാൻ പോവുകയാണ് എന്നുള്ളത്. പക്ഷേ വീണ്ടും ലാഗിലേക്ക് തന്നെയാണ് പോകുന്നത്. എത്ര പ്രാവശ്യം ശ്രമിച്ചിട്ടും രൂപയും ഈ സ്ത്രീയും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുന്നില്ല. ആ കൂടിക്കാഴ്ച എത്രയും പെട്ടെന്ന് ഉണ്ടാവണം. ലാഗ് ഒഴിവാക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അതായത് പ്രേക്ഷകർ കാത്തിരിക്കുന്ന മുഹൂർത്തങ്ങളിലേക്ക് എത്തുക. എന്തായാലും രാഹുലിൻ്റെ കണ്ണിലും ആ സ്ത്രീ വന്ന് പെട്ട് കഴിഞ്ഞു. പക്ഷേ പെടേണ്ടത് നമ്മുടെ രൂപയുടെ കണ്ണിലാണ്. ഇനി ആ സ്ത്രീക്ക് രാഹുൽ എന്തൊക്കെയാണ് ഉപദ്രവം ഉണ്ടാക്കാൻ പോകുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും അധികം വൈകാതെ തന്നെ രൂപ സത്യങ്ങൾ അറിയണം. ഈ മക്കളും അമ്മയും അച്ഛനും ഒക്കെ ഒരുമിക്കുന്ന ആ ഒരു മുഹൂർത്തത്തിലേക്ക് കഥ എത്തണം എത്രയും പെട്ടെന്ന് തന്നെ. എന്തായാലും ഈ ഒരു കുഞ്ഞ് ആശുപത്രിയിലായ വിവരം രൂപ അധികം വൈകാതെ അറിയും. വീണ്ടും ആ ഒരു താത്തയുടെ വേഷം കിട്ടിയൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. എന്തായാലും ഈ ഒരു രാഹുലിൻ്റെ ഈ ഒരു ആഘോഷം, ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ പോലും അവർ ആഘോഷിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ മനോഹർ നാട് വിട്ടാൽ തീരാവുന്ന ആഘോഷങ്ങളേ ഉള്ളൂ. മനോഹർ സറയുടെ കള്ളത്തരം കണ്ടുപിടിച്ചാൽ തീരാവുന്ന ആഘോഷങ്ങളേ ഉള്ളൂ. പിന്നെ ഇത് മനോഹറിൻ്റെ ഇതിൽ വലിയ പുത്തരിയൊന്നുമല്ല. മനോഹർ അതിലും വലിയ നാടകമാണ് കളിക്കുന്നതെന്നുള്ളതുകൊണ്ടും
എന്തായാലും എല്ലാവരും ഒരുപാട് നാടകങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നാടകങ്ങൾക്കൊക്കെ ഒരു അവസാനം എന്താകും എന്നുള്ളതാണല്ലോ കഥയിലെ ആ ഒരു ക്ലൈമാക്സ് ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ക്ലൈമാക്സിലേക്ക് നമ്മുടെ മൗനരാഗം എത്തിയിട്ടില്ല, ഇനി ഒരുപാട് കടക്കാൻ പോകാനിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇനിയും കഥയിൽ പറയാനുണ്ട്. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് വഴിയേ അറിയാം. എന്തായാലും നമുക്ക് നാളെ കാണാം. അതുവരെ ബൈ.